നമസ്കാരം. ഹോമൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. സാവു, ഓ, നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ കാശില്ലാതെ വരുമ്പോൾ നമ്മൾ കയ്യിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊണ്ട് ബാങ്കിൽ പണയം വെക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു ചെറിയ ഒരു മാന്ദ്യം സാമ്പത്തികമായിട്ട് വന്നാൽ ഉടനടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള സ്വർണം കൊണ്ടുവന്ന് ഏതെങ്കിലും ബാങ്കിൽ, പണയ ബാങ്കിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. ഈ പണയ ബാങ്കിൽ കൊണ്ടുവയ്ക്കുമ്പോൾ പണയ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പണയ ബാങ്കിലുള്ള ആൾക്കാർ പറയുന്നതാണ് നമുക്ക് വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറ്റിപ്പുകൾ നമ്മുടെ ഈ പണയ ബാങ്കുമായിട്ട്, പണയപരമായിട്ടുള്ള സംഭവങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് തയ്യാറാക്കിയേക്കുന്നത്. കാണാം. ഹലോ, ആ എടി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, ഞാൻ മറ്റേ വൈശാഖ്, അവൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം പോത്തൻകോട്ട് വെച്ച് ഏണിന്ന് താഴെ വീണ്. അപ്പം ബാക്ക്, കഴുത്തിൻ്റെ ബാക്കിൽ പൊട്ടലുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിൻ്റെ കയ്യിൽ ക്യാഷ് വല്ല ഇരിപ്പുണ്ടോ? എടി, നിൻ്റെ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടാടി? അത്യാവശ്യമുണ്ടി. ഹലോ, ആ പറഞ്ഞ, ആ ഞാൻ പറഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങോട്ട് വിട്ടാൽ മതി കേട്ടോ. ആ കയറിയെന്നോ, കയറിയെന്നോ, കയറി കയറി. എന്തിട്ടി എടാ വൈശാഖ് പറഞ്ഞിട്ട്? കരുതി കരുതി. എന്തിട്ടി? അല്ല വൈശാഖ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇട്ടിട്ട് മാത്രമേ വന്നോളാം. ആ ഇല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നാ. അപ്പോഴത്തേനക്ക് ഒരു പയ്യൻ ആക്സിഡന്റ് ആയി. എന്ത് സംഭവിച്ചാ? എന്റെ അടുത്തും ഡീറ്റെയിൽ ഏണിയുടെ മേളിൽ നിന്ന് എന്തോ വീണതാ. ഇവർക്ക് സി സി ടി വരെ വർക്കാണ്. ഇപ്പത്തെ ചൂടൊക്കെ ഇല്ലേ, അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ഇറങ്ങിയത് ഹെഡ് ഇഞ്ചുറി ആവശ്യത്തിനാ. നമുക്ക് ഇത് ഒരു രണ്ട് വളയുണ്ട്, ഒരു ബ്രേസ്ലെറ്റും ഉണ്ട്. അപ്പം 50 രൂപയ്ക്ക് അത്യാവശ്യമായി പോയി. നമ്മൾ എ ടി എം കൊടുത്തില്ല. അത് 1.5 ഉണ്ട്. 1.5? ആ ഇവിടെ എത്രയുണ്ട്? ഞാൻ നോക്കിട്ട്. ഓക്കെ, നമ്മൾ കാര്യം പറഞ്ഞോണ്ടിരിക്കും. വെള്ളം വല്ല എടുക്കണം? വെള്ളം വേണ്ട, നമ്മൾ കുടിച്ചിട്ട് തന്നെ. എത്ര ഉണ്ടോ എനിക്കറിയത്തില്ല. എത്ര മൊത്തം എത്ര എടുത്തു? ആ വലുതും എത്ര? 3 പറഞ്ഞ മറ്റേ ആദ്യം കിടന്നു. മൊത്തത്തിൽ എത്ര പാമ്പ് വളം എടുത്തു? പിന്നെ എന്ത് രോഗം വേണ്ടി പോയത്? എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലും. ഏത് കിടക്ക വാങ്ങിച്ചത്? ഇവിടെ നിന്ന് വാങ്ങിച്ച രാജകുമാരി. ഇപ്പൊ എത്ര മാസം? കുറെ മാസമായ? ഇല്ല, കല്യാണത്തിന് 3 മാസം ആവില്ല. മെയിൻ ആളിൽ നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾ ആ കട അറിഞ്ഞോടായിരുന്നല്ലേ? പോത്തൻകോട്ട് നമുക്ക് കട ഉണ്ടായിരുന്നു. ഇല്ല, കട അറിയില്ല, അറിഞ്ഞല്ല. നമ്മൾ കട നോക്കാൻ വേണ്ടി വന്നാ. അപ്പഴ് ചേട്ടൻ കൊല്ലത്ത് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് വാവറമ്പലത്ത് മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് വിളിച്ചു പറഞ്ഞ നിനക്ക് ഇവളുടെ ചേട്ടന്റെ കൂട്ടുകാരന പുള്ളി നിനക്ക് വീണ്, അത് ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. അപ്പൊ നമ്മളെ കയ്യില് ക്യാഷ് ഇല്ല. അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ഏറ്റവും വലിയ പൈസ ഇല്ലായിരിക്കില്ലേ? പൈസ ഉണ്ട്, പക്ഷെ എടുത്തില്ല, പേഴ്സ് എടുത്തില്ല. ശരി, ഒരാളിനൊന്ന് വിളിച്ചോട്ടെ. ഹലോ, എന്താ? അല്ല, കുറച്ച് ഓർണമെന്റ്സ്. വിശാഖ് വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു വൈശാഖ് വിളിച്ചിട്ട്. വൈശാഖ്, വൈശാഖ് നോക്കിയായിരുന്നു. ഇത് ഇപ്പം 1.5, 2, 3, 3.5 ഉണ്ട്. 7 വരെ അടുപ്പിച്ചുണ്ട്. പക്ഷേ ഇത് ചെറിയൊരു വിഷയമുണ്ട്. ഇത് ഒറിജിനൽ സ്വർണ്ണം അല്ല. ഇത് അവര് നല്ല കടയിൽ നിന്നാണ് വാങ്ങിച്ചെന്ന് പറയുന്നത്.
ഇവിടെ അതും അത് ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. അതൊക്കെ അങ്ങനെ പലതും ചെയ്യാം മോളെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വേറെ അല്ലേട്ടാ, കുഴപ്പമില്ല, നമ്മൾ വേറെ നോക്കിക്കോളാം സാറേ. എന്നാ നിക്ക് നിക്ക് നീ, അല്ലല്ല ഞാൻ നോക്കട്ടെ. അതിൽ ചെറിയൊരു വിഷയമുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വേറെ എവിടെ പോയിരുന്നാലും അത് കള്ളന്മാരാവില്ല, ഇവിടെ ആവും വിഷയമില്ല. അല്ലല്ല, അത് ഇങ്ങനെ ഇട്ട് നോക്കേണ്ട ഒന്നുമില്ല. ഇട്ട് നോക്കുന്നല്ല, അത് എന്താ ഇട്ട് നോക്കേണ്ട കാര്യമില്ല. എന്താ കാരണം അതിൽ ബി എസ് ഉണ്ടല്ലോ, അല്ല എന്നാലും അത് നോക്കേണ്ട കാര്യമില്ല. സഹോദരൻ അവിടെ ഇരിക്കെ, നോക്കട്ടെ നോക്കട്ടെ, നോക്കിട്ട് തരുമല്ലോ. നമുക്ക് വേണ്ട, ഇവിടെ എന്തുണ്ട് കേട്ടോ, പിന്നീട് വേണ്ട. ഒന്ന് മാറിയിരിക്കോ സഹോദരൻ, നിങ്ങൾ ഇരിക്കേ. നിങ്ങൾക്കിപ്പോ അത് ഒറിജിനൽ ആണ്, നിങ്ങൾക്ക് ക്യാഷ് തരാം. പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറെ കൊടുക്കായിരുന്നു. അവർക്ക് അത്യാവശ്യം ഇരിക്കേ, ഞങ്ങൾ ഇത് ഉറച്ചൊന്നും എടുക്കാൻ പോകുന്നില്ല. ശാലം ആസിഡ് തൊട്ട് നോക്കണം, കാര്യം ഇപ്പൊ സ്വർണത്തിനൊക്കെ ഒരുപാട് മായങ്ങളല്ല. ഇരിക്കേ, നിങ്ങൾ ഇരിക്കേ, നിങ്ങളിങ്ങനെ വേജാറാവാതെ ഇരിക്കേ. അല്ലെങ്കിൽ പിന്നെ പണിയാവും. ഇത് നിങ്ങൾ എവിടുന്ന എടുത്ത? നമ്മൾ രാജു വരുന്ന പോത്തങ്കോടല്ല, ആറ്റി. അവിടെ നിന്ന് എടുത്ത മുമ്പ് നേരത്തെയും ഗോൾഡ് എടുത്തിട്ടുണ്ട്, ഇതിന് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് തുറഞ്ഞ സ്വർണ്ണമല്ല, വരാൻ വഴിയില്ല. നമ്മളിതെല്ലാം ചെക്ക് ചെയ്തല്ലേ എടുക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാശിനോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം വേണോടോ? നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താവാണോ? ഞാൻ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുള്ളതാ. നിങ്ങൾ ഇരിക്കി, പോകാൻ വരട്ടെ. അല്ല നിങ്ങൾ നിങ്ങൾ അവിടെ ഇരിക്ക, നിങ്ങൾ അവിടെ ഇരിക്കേ, പറയട്ടെ. പറയട്ടെ, നിങ്ങളിപ്പോ ആരാ ഇത്? ഇത് ഈ വള ആരംഭിച്ച ആരാ? വള വാങ്ങിച്ചു. ഇത് 10% ഗോൾഡേ ഉള്ളൂ. അങ്ങനെ ഹോൾമാർക്ക് അടിച്ചു വെച്ചിരിക്കുന്നത്, ഹോൾമാർക്ക് എന്ന് പറഞ്ഞ അടിച്ചു വെച്ചേക്കുന്നതല്ല, മനസ്സിലായോ? ഗോൾഡ് അല്ലാത്തതിൽ ഹോൾമാർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, അല്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാ. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ചെയ്തു കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ചെയ്തു കാണിച്ചു തരാം. നിങ്ങളിപ്പോ ബോധ്യപ്പെടുത്തണ്ട, ഇതിപ്പോ പോലീസ് വരട്ടെ. നിങ്ങൾ ചീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹോദരിയുടെ വീട്ടുകാർ പറ്റിച്ചു, അത് മാത്രമേ നിങ്ങളെ കുറ്റം പറഞ്ഞോ? പറ്റിച്ചാലും കുഴപ്പമില്ല, വീട്ടുകാർ പറഞ്ഞാലുണ്ടല്ലോ. അന്ന് പലതവണ പറഞ്ഞു നോക്കി വാങ്ങിയിരുന്നു, നോക്കി വാങ്ങി, നോക്കി വാങ്ങി കേക്കൂലല്ലേ. സഹോദരിയുടെ വീട്ടുകാർ പറ്റിച്ചു, അത് പറഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞ അടിച്ചു കളയുന്നു. വീട്ടുകാര് പറ്റിച്ചു, 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 ഇനിയും പറയും. ഇങ്ങനെയൊന്നും ഒരു പാവപ്പെട്ട ചെറുക്കനെ പറ്റിക്കരുത് കേട്ടോ, അത് മോശപ്പെട്ട ഇടവാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സുഖത്തിനാണ് പറ്റിക്കുന്നത്, കല്യാണം കഴിയുന്നതല്ലേ.
നോക്കിയെടുത്തില്ല, അറിയാനുള്ള ആളെ കൊണ്ടുപോകണം. ഇനി നിന്ന കുറ്റം പറയുന്നില്ല, ഇങ്ങനെയുള്ള ഇപ്പൊ മരുന്ന് നിന്നെ പോലുള്ള പാവപ്പെട്ട പയ്യന്മാർക്ക് എല്ലാം ഈ അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചതിക്കുകയാണ് ചതിക്കുകയാണ്. എന്നിട്ട് ഇതുപോലുള്ള ഐറ്റങ്ങള് അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ നിന്ന് അവർ ഒന്നാവുകയും ചെയ്യും. നിന്നെപ്പോലുള്ള സഹോദരൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ള ഈ പയ്യന്മാര്, കല്യാണം കഴിഞ്ഞ പയ്യന്മാര്. അന്ന് പോയ സ്ഥലത്ത് ഞാൻ പറഞ്ഞു അറിയാനുള്ള ആളെ കൊണ്ടുപോയി സംസാരിച്ചെടുത്ത് നോക്കിയെടുത്ത് തിരിച്ചു വരുമ്പോ വെയിറ്റ് ഞാൻ എത്ര ഹാൾമാർക്ക് അടിച്ചൊരു വളം ഉണ്ടാക്കി തരണം. രണ്ടര മണിക്കൂർ 45 പറഞ്ഞല്ലേ അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നു. പോയി കഴിഞ്ഞാൽ കള്ളം വിളിയിലാവൂലേ? അനിയന് മനസ്സിലായിട്ടുണ്ടോ? അനിയന് സംഭവം മനസ്സിലായില്ലേ? കള്ളം വിളിയിലാവൂലേ? പുറത്താവോ കള്ളം പുറത്താവും. ഇപ്പൊ കണ്ട ഈ ദേഷ്യം മനസ്സിലായോ? തല പറ്റിക്ക കഴിഞ്ഞ ആഴ്ച വന്നു ഏതാ? എത്ര കേസ് അന്ന് ഇതേപോലെ ആയിട്ടായിരുന്നു. 101 ഭവനില്ല, 60 ഭവനും ഇതാ. അറിയോ ഈ 101 ഭവനെ കിട്ടുന്നത് ഇങ്ങനെ എന്തിനാ ഇങ്ങനെ കാണിക്കണേ? 60 ഭവനം ഉണ്ടെങ്കിൽ 60 ഭവനം ഉള്ള ഒറിജിനൽ എന്ന് പറഞ്ഞ് കാണിക്കണം. തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്യാത്തത് പോലും നിന്ന് അഭിനയിച്ചിട്ട് ഇരിക്കുന്നു നോക്ക്. ഇതാണ് പെണ്ണുങ്ങൾ പറയുന്നത്, മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള എത്ര സഹോദരന്മാർ, എത്ര സഹോദരന്മാർ എനിക്കറിയാമെന്ന് അറിയാമോ? എത്ര സഹോദരന്മാർ കഷ്ടപ്പെടുന്ന മാനസികമായിട്ട് തകർന്ന സഹോദരന്മാർ എനിക്കറിയാം. എത്ര പവന്റെ ഒരു പെണ്ണ് കല്യാണത്തിന് വാച്ചേ? എത്ര? 50 പവൻ. ആളുകളെ ചതിക്കാൻ വേണ്ടിട്ട് ഇതേപോലുള്ള പെണ്ണുങ്ങള്, പെണ്ണുങ്ങൾ മാത്രമല്ല വീട്ടുകാരും കൂടെ ചേർന്ന് വിദഗ്ധങ്ങളാണ്, വിദഗ്ധരും. 20 പവന്റെ 8 നെക്ലേസ് ആണ് പെൺകുട്ടിയുടെ സ്റ്റൈൽ എന്നാണ്. അത് ഉണ്ടാക്കിട്ട് കഴിഞ്ഞാൽ ഇത്രയും പറ്റിക്കാൻ വേറെ ഒന്നുമില്ല. അതിൽ 5 പവൻ പോലും കാണൂല. ഇനി ആ 5 പവൻ പോലും ബാക്കി എടുത്ത് നോക്കണം. എന്താ അവിടെ ഇരുന്ന് അവരെ കുറ്റം വേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റിയത് പറ്റിയതെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്തിനാ കുറ്റം പറയണേ? അവർ കുറച്ച് നോക്കിയാണ് കണ്ടുപിടിച്ച്. ഇനിയിപ്പോ ബാക്കി ഇരിക്കണം. എന്തൊക്കെയാണെന്ന് എങ്ങനെ അറിയാം? സഹോദരി ഇങ്ങനെ പറ്റിക്കരുത് കേട്ടാ, ഇത് പാവമാണ്. എന്നിട്ട് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറയരുത്. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്യുന്നു പറയാം. നിങ്ങളെ കുടുംബക്കാരന്റെ കുടുംബക്കാരൊക്കെ ആശയാണ് പറഞ്ഞത്. ഞാൻ സത്യാവസ്ഥയില് പറഞ്ഞത്, ഞാൻ ഇനിയും പറയും. ഗോൾഡ് ഇല്ല, മനസ്സിലായോ? അവര് പറയുന്ന കാര്യമാണ്. ഇപ്പൊ അടിച്ചേനെ ഈ കുട്ടി. ഓ കള്ളത്തറിയാ വിളിച്ചോണ്ട് പോയി. ഇപ്പൊ എന്നെ നാളെ കെടുത്താ പരിപാടി ഇത് കാണിക്കുന്ന? ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ടില്ല സാധനം. ഇത് സത്യാവസ്ഥ കാണിച്ചു തരാം. സത്യമായിട്ട് അനിയ ഇത് പറ്റിപ്പാണ്, ഇത് പറ്റിപ്പാണ്. അനിയ നിന്റെ ജീവൻ തകർന്നടാ. അവിടെ ഇരിക്കും, വരാനുള്ളത് വരട്ടെ. ഇനി പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യം നോക്കണം. ഇനി മാലയുണ്ട്, ഇങ്ങനെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായം. ഈ കല്യാണത്തിന്റെ പെറ്റെന്ന് ഈ പെണ്ണുങ്ങളെ പെൺപിള്ളേര് വീട്ടിൽ അച്ഛനും അമ്മയും സ്വൈര്യം കൊടുക്കൂല, മനസ്സിലായോ? എനിക്ക് ഇത്ര പവൻ ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറയും. അവര് നിവർത്തി കെട്ട് ഇതൊക്കെ ചെയ്തു പോകുന്നതാ. നോക്കട്ടെ, സ്വർണ്ണം ഒറിജിനൽ സ്വർണ്ണം നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. സഹോദരൻ ഒന്ന് കൊരിച്ചൊന്ന് ഊരി തരൂ. ഇപ്പൊ കാണിച്ചു നോക്കണ്ടേ, നോക്കണ്ടേ, നോക്കണ്ടേ. ഹലോ ചേട്ടാ, രാവില ചേട്ടാ. അത് അവർ ഗോൾഡ് അല്ല, നിങ്ങൾ നോക്കിയല്ല ഗോൾഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് ഗോൾഡ് തരാൻ പറ്റില്ല, നിങ്ങൾ അപ്പഴങ്ങ് പറയുക. ഇതിപ്പോ ആൾക്കാരെ മുന്നിൽ വെച്ച് ഇപ്പൊ എന്നെ നാണക്കുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ കാണിക്കുന്നത്. സാധനം അവർ തരത്തില്ല, അവരെ പറ്റിക്കാൻ വേണ്ടി അവരെ കൊണ്ട് പോലീസ് വന്നിട്ട് തരുമെന്ന് പറയുന്നു. ഇതുപോലെ ഇനി നിങ്ങൾ കൊണ്ടുവന്ന് പലയിടത്തും കാണിക്കുന്നു, അത് വേണ്ട നമുക്ക്. ചേട്ടാ, അവർ ലോക്ക് ചെയ്തിട്ടേക്ക്, ഇനി അങ്ങ് ഊരി വന്നിട്ട് എന്തുവേനാണ്? അത് ഗോൾഡ് എല്ലാം തെളിഞ്ഞില്ലേ? അവർ പോലീസ് വന്നിട്ട് വിടത്തുള്ളൂ. വിളിച്ചപ്പോ പുള്ളിക്കാരത്തി ചേട്ടനെ വിളിച്ചു. അയ്യോ കൊള്ള, നാണം കെടുത്താനായിട്ട് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തോ? ജ്വല്ലറിക്കാര് ജ്വല്ലറി എടുത്തതാണ്, അത് ഗോൾഡ് ആണെന്ന്. ആ ജ്വല്ലറി ഞാനും ഗോൾഡ് എടുത്തിട്ടുണ്ട്. നമ്മ പഞ്ചമിക്ക് ഗോൾഡ് എടുത്ത് ഇപ്പൊ കുഴപ്പമില്ലായിരിക്കില്ലേ? അത് നിങ്ങൾ നോക്കിയെടുക്കണമായിരുന്നു. ഇപ്പൊ നിങ്ങൾ കലിപ്പും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോലീസ് വഴിയെ പോകും. അല്ലല്ല, ഈ കുട്ടിയെ എടുത്ത് വെച്ചിട്ട് പോലീസ് വന്നിട്ട് പോയാ മതി. എന്നെ അടിച്ചില്ല, ഒരു
ഒരു ചാണ് വിട്ടു അല്ലെങ്കിൽ അങ്ങനെയല്ല. എന്റെ വീട്ടുകാർ എന്താണ് ചെയ്തത്? എന്റെ വീട്ടുകാർ വീട്ടുകാരെ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് എങ്ങനെ അറിയാം? പറഞ്ഞോട്ടെ, നിങ്ങളാ വന്ന് അളന്ന് തന്നതെന്ന് ചോദിക്കാനേ, നിങ്ങളിപ്പൊ ഈ തന്ന രണ്ടെണ്ണവും നിങ്ങൾ ഇതാ. അപ്പൊ ഇനി കാലി കിടക്കണം, കഴുതി കിടക്കണം, വീട്ടിൽ ഇരിക്കണം ഒക്കെ ഇത് തന്നെയായിരിക്കും. അത് പിന്നെ വേറെ പ്രത്യേകത ഒന്നുമില്ല. എനിക്കത് ഗോൾഡ് ആണെന്ന് 100% ഉറപ്പുണ്ട്. ഗോൾഡ് അല്ല, മോൾഡ്, മോൾഡ് ചെയ്തതാണ്. ഒരു ചെമ്പിട്ട് മോൾഡ് ചെയ്തത്. ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വെയിറ്റ് ഉണ്ടോ? ആണോ ഗോൾഡിന്? കയ്യിലെടുക്കുമ്പോ തന്നെ നമുക്കറിയാം. ഇനി ഒരു നഗ്ന സത്യാവസ്ഥ പറയട്ടാ, ആ ബ്രേസ്ലെറ്റ് ഒറിജിനൽ സ്വർണ്ണമാണ്. ഒറിജിനൽ സ്വർണ്ണമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നിക്കി, നിങ്ങൾ അങ്ങോട്ട് തിരി, ഞാൻ അവിടെ പറയട്ടെ. ബ്രേസ്ലെറ്റ് ഞങ്ങൾ സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യും. ഞങ്ങൾ ഇതൊക്കെ കണ്ടു നമുക്ക് ഉടനെ മാറിയുണ്ട്. നിങ്ങൾ എനിക്ക് ഇനി കേസായി കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പറ്റൂല ചേട്ടാ. ആദ്യം പറ നിന്ന നിന്നെ എന്റെ വീട്ടുകാരെ എനിക്ക് എന്റെ ഭാവി നോക്കണം. എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. നമ്മൾ കൊടുക്കാൻ വിടാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ പറയണേ പോകുന്നു എന്നെ അടിക്കാമെന്ന് പെണ്ണുങ്ങളായിട്ടും തന്നെയൊന്നും പാടില്ല. പോലീസ് കേസായി എനിക്ക് പോവാൻ പറ്റില്ല. നീ അതാദ്യം എന്തോ ഉറപ്പ്? അവർ കാണിച്ചെന്നല്ലോ ഗോൾഡ് അല്ലെന്ന്. പിന്നെ നിനക്ക് എന്താ ഉറപ്പിരിക്കണ? ഗൾഫിൽ കിടക്കുന്ന ഒരാളുടെ ഗോൾഡ് എനിക്ക് പോവാൻ പറ്റില്ല. എവിടെ പോയിരിക്കാന്നല്ലേ നോക്കേണ്ടത്? അവർ എനിക്ക് കാണിച്ചെന്നില്ലേ? അവന് പെട്ടെന്ന് ദേഷ്യമാണ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അങ്ങ് വിരോധിയാണ്, തീ വിരോധിയാണ്. നിങ്ങള് ശരിക്കും കല്യാണം കഴിഞ്ഞാണോ? ആണോ കാര്യം ചോദിക്കട്ടെ? ആണോ? എനിക്കറിയില്ല ആണോ അല്ലേ എന്ന്. ആണെന്ന് പറയുന്നു. കേസാക്കണം. ഈ കുട്ടിയുടെ അഹങ്കാരത്തിന് കേസാക്കിയല്ലേ പറ്റൂ സാറേ. എന്റെ ഭാവി എനിക്ക് നോക്കേണ്ടതുണ്ട്. എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നത്. നീ ഒറ്റവർക്കാണ്. ഈ ഇതില് എത്ര ഇപ്പം എത്ര ഒറിജിനൽ എത്ര സ്വർണം ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇട്ടുകൊടുത്തതിന്? ആര് പറഞ്ഞു? എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. അതെങ്ങനെ ഉറപ്പ്? ഞങ്ങളിപ്പോ കണ്ടില്ലേ ഡ്യൂപ്ലിക്കേറ്റ് അതിനകത്ത്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൗമുദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അക്ഷയ്, അക്ഷയ്ക്ക് എന്നെ അടിക്കുന്നുണ്ടായിരുന്നല്ലേ? അല്ല, അടിക്കിട്ടു. ആരെങ്കിലും പറഞ്ഞാ വെട്ടിയാണ് പക്ഷേ അഖിലും രാഹുലും കൂടെ പറ്റിച്ച പണിയാണ്. ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ അഖിലിനെ സംബന്ധിച്ച് ഒരു സഹോദരിയെ പറ്റിക്കുന്നതിന് ഞങ്ങൾ തീം പറഞ്ഞപ്പോൾ വീട് വേണമായിരുന്നു. വീടൊരു 20-25 വീട്. അതെ, പല സ്ഥലങ്ങളിലായിട്ട്. പുള്ളി തോന്നക്കിലാണ് താമസമെങ്കിലും പലയിടങ്ങളിൽ വർക്കല, പാരിപ്പള്ളി തുടങ്ങി എല്ലാ ഏരിയകളിലും നോക്കി 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 അവസാനമാണ് നമ്മുടെ രാഗേഷിൻ്റെ വീട് കണ്ടുപിടിച്ചത്. രാഗേഷ്, വിന്നി, രാഗേഷിൻ്റെ അമ്മ, പിന്നെ കുഞ്ഞു മോള്, ഈ വീട് നിന്ന് സഹായിച്ച് പൂർണ്ണ പിന്തുണയായിരുന്നു രാഗേഷും കുടുംബവും. എന്താ പറയാനുള്ളത്? നമ്മളെ കൗമുദിയുടെ പ്രേക്ഷകരോട് എന്താ പറയാ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടുത്ത് കട നോക്കാൻ പോണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ ആർക്കോ ആക്സിഡൻ്റ് ആയി, അപ്പോൾ കുറച്ച് ഗോൾഡ് പൈസ ക്യാഷായിട്ട് വേണം, ഗോൾഡ് പണയം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
അപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളുടെ എടിഎമ്മിൽ നിന്നോ അവിടെ നിന്ന് എടുക്കാനുള്ള ബുദ്ധി പെട്ടെന്ന് വരാത്തതാണോ? അത് ഞങ്ങളുടെ തന്ത്രപൂർവ്വമുള്ള പരിപാടിയായിരുന്നു. എടിഎം അവിടെ വെച്ചിട്ട് വരാൻ അല്ല, ഞാൻ എവിടെ പോണെങ്കിലും എടിഎം കയ്യിൽ എടുക്കും. പക്ഷെ ഇതിന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങൾ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവരരുത്. എങ്കിലും വള എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ മാല കൊടുക്കുക, അപ്പൊ കല്യാണത്തിന് ഇട്ട മാല ഊരി കൊടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വളയെടുത്തിട് എന്ന് പറഞ്ഞു. രാഹുലും ബുദ്ധി നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചെയ്തു അല്ലേ? കറക്റ്റ് റൂട്ടായിരുന്നു. അഖിലിന് എന്താണ് പറയാനുള്ളത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു തമാശക്ക്. അപ്പൊ അവളെന്താ ചോദിച്ചു, എനിക്ക് എന്തിരുത്, നീ എനിക്ക് എന്ത് തരും, എനിക്കൊന്നും തന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ അത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും സൗകര്യം മറക്കില്ല. എന്തായാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. സന്തോഷം സ്വീകരിക്കുക. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിന്റെ ആദ്യം നൽകുന്ന സമ്മാനം വളരെ സന്തോഷം സ്വീകരിക്കുക. ഫോർ വിഷ് മാത്രസ് നൽകുന്ന സമ്മാനം, വിസ്മയ കളക്ഷൻസ് എമല്ലൂർ നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടപ്പാവാട നൽകുന്ന സമ്മാനം, കെന്നഡി ടെക്സ്റ്റ്ബെൽ കോലഞ്ചേരി നൽകുന്ന സമ്മാനം, മഹിമ ജ്വല്ലറി ആൻഡ് ഡയമണ്ട് കളക്ഷൻസ് നൽകുന്ന സമ്മാനം, വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. Oh my God.